കണ്ണാൻ ചോദിക്കേ, അമ്മ ഭയങ്കര സംഭവമായിരുന്നു, അമ്മ പിന്നെ ഭയങ്കര ഹീറോ ആയിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ നല്ല കാലഘട്ടം കഴിഞ്ഞു പോയി കണ്ണ. ഞാൻ പറഞ്ഞു അമ്മ അതുപോലെ ഒരു 15 വർഷം ഒരു സൂപ്പർ ഹീറോ ഹീറോയിനായിട്ട് ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്റെ എന്ത് റീലിൽ ഇവനെ കാണുമ്പോ എല്ലാരും എന്നെ ശ്രദ്ധിക്കില്ല, മോൻ മിടുക്കനും കേട്ടോ, മോൻ അടുത്ത ഹീറോ എന്നൊക്കെ പറയുമ്പോ ഞാൻ പറയും ഇൻഷാല്ല അങ്ങനെ ആയിട്ടെ ദൈവം തീരുമാനിക്കുന്ന പോലെ. എനിക്ക് ശരിക്കും ആഗ്രഹം അതൊക്കെ അവന്റേതായിട്ടുള്ള കുറെ സംഭവങ്ങൾ. ഞാനും ഇവനും കൂടി നമ്മള് മൂന്നാർ പോയപ്പോ ഇവന് ഇതൊരു സംഭവം എടുത്തു, അത് നമ്മുടെ 1 million എടുക്കാറായിട്ട്. കാരണം 2020-21 ടൈമിലാന്ന് തോന്നുന്നു ഈ ബിഗ് ബോസിന്റെ റിവ്യൂ ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പരിപാടി. അതില് കരയുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതാണ് എന്റെ മോനെ എനിക്കറിയാം, അവൻ എന്ത് ചെയ്യും അവൻ എന്ത് ചെയ്യില്ല എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ മനു പറയും ഓവർ കോൺഫിഡൻസ് വെക്കരുത് പിള്ളേരില്, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, അവനറിയാം എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യണം. ഒരു എസ്കേപ്പ് ആയ ഒരു സിറ്റുവേഷൻ. അയ്യോ, ഞങ്ങള് മണിയിട് പോയിട്ട് ഓർമ്മയില്ല കണ്ട, എന്റെ ദൈവമേ ഞങ്ങൾ പേടിച്ചു പോയി. ഒരു ടീം പോയിട്ട് ഇങ്ങനെ പെട്ടുപോയില്ലേ, നമ്മൾ ടെൻഷൻ അടിച്ചില്ലേ, ഞങ്ങൾ ലൈഫിൽ ടെൻഷൻ അടിച്ചു. ഞങ്ങൾ എന്റെ ദൈവമേ 12 മണി 1 മണിയൊക്കെ കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞപ്പോ ഞങ്ങള് തിരിച്ചു വരിക. ഞാൻ ഇവിടുന്ന് അവിടെ അന്തോണി സുനിയാണ്ട് ഒരു ഇതും ഒരു കുരിശു മുഖനും ഞങ്ങള് 3 ഇതിന് ഇതൊക്കെ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ. ഞാൻ ശബനടുത്ത് പറയുന്നത് മദേഴ്സ് ഡേ അല്ലേ, എനിക്ക് ഇത്രയും വലിയൊരു ഇങ്ങനത്തെ ഒരു ഗ്രേറ്റ് ഡേ ശരിക്കും പറഞ്ഞാൽ. ഞാൻ എൻ്റെ അമ്മയാണ് ഞാൻ ഈ ദിവസം ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ അമ്മച്ചി ഇനി ഒരു ജന്മം കൂടി എനിക്ക് അമ്മച്ചിയെ കിട്ടണം. എനിക്ക് നല്ല കെട്ടിപ്പിടിച്ച് അമ്മച്ചി അങ്ങനെയൊക്കെ ഭയങ്കര മിസ്സായിപ്പോയി. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് അതേപോലെ ബിഹേവ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം. അമ്മച്ചിയുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നടത്തി കൊടുക്കുമായിരുന്നു. മിസ് ചെയ്തു അങ്ങനെ പറഞ്ഞു പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, അമ്മമാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതാണ്, മദേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ചിന്തിക്കാനില്ല. അവരുടെ ജീവിതം മുഴുവൻ ഹസ്ബൻഡൊക്കെ നമുക്ക് സെക്കൻഡാണ്, പിന്നെ എല്ലാ അമ്മമാരുടെയും മക്കളാണ് ഇല്ല. അതുകൊണ്ട് അവരുള്ളിടത്തോളം കാലം നമ്മൾ അവരെ ഏറ്റവും സന്തോഷമായിട്ട്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. അപ്പോൾ മദേഴ്സ് ഡേ സ്പെഷ്യലില് കുറച്ച് മുമ്പ് നമുക്ക് നല്ല കിട്ടിലും ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കി, നമ്മളത് ടേസ്റ്റ് ഷെഫ് വരെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഹോളിഡേ ഇൻ കൊച്ചിയുടെ ഷെഫ് പറഞ്ഞു വലിയൊരു പത്രിയൊക്കെ തന്നു. അതെ, നീ ഏതെങ്കിലും ഒക്കെ റെസ്റ്റോറന്റിൽ പോയിട്ട് വേണമെങ്കിൽ ഒരു കിട്ടപ്പിടിക്കുന്ന കോമ്പറ്റീഷൻ. അതെ അതെ, വെക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? വീട്ടിലും കുക്കിംഗ് പരിപാടികളും ഞാൻ തന്നെ ഫുള്ള്. എന്റെ അമ്മച്ചി എന്താണ് മരിച്ചതിന് ശേഷം അതുവരെ സത്യം പറഞ്ഞാൽ എനിക്ക് അധികം കുക്കിംഗ് ചെയ്യുന്നത് തോന്നില്ല. അമ്മയായിരുന്നു ഫുള്ള് എല്ലാം. ആ അമ്മച്ചിയുടെ ടേസ്റ്റ് ആണല്ലോ നമുക്ക് കുഞ്ഞിലെ മുതൽ നമ്മളുടെ എല്ലാവർക്കും അവരവരുടെ അമ്മയുടെ ടേസ്റ്റ് ആണല്ലോ. അതുപോലെ ഇപ്പൊ എന്റെ അമ്മച്ചിയുടെ പിന്നെ ഞാൻ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബിസി ആയിരിക്കുമ്പോഴും ഒക്കെ അമ്മച്ചിയായിരുന്നല്ലോ ഫുൾ കുക്കിംഗ്. അപ്പൊ അത് അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം വന്ന ശേഷം മനുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുക്ക് ചെയ്ത്. അത് പിന്നെ ഞാൻ കുറച്ചൊക്കെ നോക്കി നോക്കിയൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ ഓളഫേഴ്സ് ഞാൻ ഒരു ദിവസം എൻ്റെ അമ്മച്ചി ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമായപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഞാൻ ഇരുട്ടിൽ ഭയങ്കരമായിട്ട് തപ്പിപ്പോയി. എന്ത് ചെയ്യും, കാരണം ഞാനൊരാളുണ്ട്, എൻ്റെ മോൻ, എൻ്റെ ഹസ്ബൻഡ്, ഇവർക്കൊക്കെ ഇനി അമ്മച്ചി ആ ഉണ്ടാക്കിയ സാധനങ്ങളും ഇതൊക്കെ ഞാൻ എങ്ങനെ. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ബ്ലാങ്കായിട്ട് നിന്ന സമയമാണ്. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം, ഇപ്പൊ അമ്മച്ചിയുടെ മോളാണല്ലോ ഞാൻ, ഒഫ്കോഴ്സ് അമ്മച്ചിയുടെ കൈപ്പുണ്യം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും ഞാൻ പക്ഷെ എൻ്റെ അമ്മായിമ്മയുടെ അടുത്ത് നിന്നും ഒക്കെ ഞാൻ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ വിളിച്ച് ചോദിക്കും. അപ്പൊ അമ്മച്ചി ഉണ്ടല്ലോ, എൻ്റെ മദർ ഇൻലോ സൂപ്പറായിട്ട് കുക്ക് ചെയ്യും. അമ്മച്ചി രണ്ടുപേരും ഞങ്ങളുടെ അമ്മമാർ സൂപ്പറായിരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ മിക്കപ്പോഴും ഞാൻ ഈ ഇത് യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ 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 ഞാൻ അതെ അങ്ങനെ ഓരോ സാധനങ്ങൾ. പിന്നെ അമ്മച്ചിയായിരുന്നു അമ്മച്ചിയായിരുന്നു ഫുൾ അവനെ നോക്കി, ഞാൻ പിന്നെ നോക്കി എനിക്ക് പിന്നെ അമ്മാമ്മയുടെ എല്ലാം അവൻ എന്ന് പറഞ്ഞാൽ അമ്മാമ്മയാണ് ശരിക്കും. അതെ, പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞ 2 വയസ്സിൽ അമ്മാമ്മയും മോനും അതുവരെ എന്റെ ഒപ്പം ഇരുന്നു. ഞാൻ അമ്മച്ചി അമ്മച്ചിയുടെ കൊടുത്ത അവനാണ് പിന്നെ
രണ്ടു വയസ്സായപ്പോ ഞാൻ ഇവര് നിർത്തി വീട്ടില്. ഇതൊക്കെ ഇതിന്റെ അമ്മച്ചിയും മോനും കൂടെ ഞാൻ വീട്ടില്. അതുവരെ ഞങ്ങൾ മൂന്ന് ഒരുമിച്ചായിരുന്നു യാത്ര. അപ്പൊ പിന്നെ ഇവന് ഫുഡിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ അമ്മച്ചി പറഞ്ഞു ഞാൻ അവനെ കൊണ്ട് വീട്ടിൽ നിന്നോളാം, അവന് നല്ല ഫുഡൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അന്ന് തുടങ്ങി സത്യം പറഞ്ഞ ഇവന്റെ വളർച്ച പോലും ഞാൻ ശരിക്കും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ അമ്മമ്മയായിരുന്നു ഫുൾ. അതൊരു ഭയങ്കര തീർച്ചയായിട്ടും പിന്നെ അത് അല്ല, അവന് ഫുൾ ഫ്രീഡം കൊടുക്കും, അവന്റെ ഇഷ്ടത്തിന് നിൽക്കും. നമ്മളൊക്കെ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കില്ല, പക്ഷെ അവന് അമ്മമ്മയുടെ എന്താ പറയാ അങ്ങനെ. പണ്ടോട്ടെ ആക്ച്വലി ഈ സീരിയൽ സെറ്റുകളിലൊക്കെ കണ്ണൻ കൂടെ പോവായിരുന്നു. ഞാൻ അവളെ ഭയങ്കര കംഫർട്ടബിൾ. അതെ അതെ, പണ്ടൊക്കെ ഭയങ്കരേ ഞങ്ങൾ എവിടെ പോയാലും ചാടിക്കേറി. എന്തിപ്പോ ഒരു സ്റ്റേജ് കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി, സ്റ്റേജ് ആണെങ്കിലും നമ്മളിങ്ങനെ എനിക്ക് മിമിക്രി ചെയ്യണം, എനിക്ക് മിമിക്രി ചെയ്യണം ഇങ്ങനെ നമ്മളെ. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു അവന്, ഭയങ്കര ഒരു ഇതായിരുന്നു എന്തും പെർഫോം ചെയ്യാനുള്ള. ഇപ്പൊ ഒരു സാധനത്തിന് വിളിച്ചാലും വരൂല. അത് ഭയങ്കര പെർഫോമൻസ്. നമ്മുടെ ശ്രീമാർ എം ജി ശ്രീമാറാട്ടനൊക്കെ ഒരു ഷോയില് സരിഗമപ്പ ഞാനും മനു കൂടെ ഇവനുണ്ടായിരുന്നു. എന്റെ ദൈവം അങ്ങോട്ട് ചിടുങ്ങാച്ചി, പക്ഷെ എല്ലാം എന്ത് പറഞ്ഞാലും പെർഫോം ചെയ്യും. ഭയങ്കര അത് യെസ് അന്ന് ഭയങ്കര പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ എല്ലാത്തിൽ നിന്ന് ഉൾവലിഞ്ഞു, എല്ലാം ചമ്മലാണ്. റീൽസും പരിപാടികളൊക്കെ അതൊക്കെ അവന്റേതായിട്ടുള്ള കുറെ സംഭവങ്ങൾ. ഞാനും ഇവനും കൂടി നമ്മള് മൂന്നാറ് പോയപ്പോ ഇവന് ഇതൊരു സംഭവം എടുത്തു. അത് നമ്മള് വൺ മില്യൺ എടുക്കാറായിട്ടുണ്ട്. വേറൊരു കാര്യം, ഞാൻ ചിലതൊക്കെ ഞാൻ ആലോചിക്കുമ്പോ കണ്ണന് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടൊക്കെ എന്തൊക്കെയോ എനിക്ക് ചിലതൊന്നും മനസ്സിലാവാറ് കൂടിയില്ല ഇവന്റെ ഒക്കെ. അപ്പൊ ഇവൻ പറയാം അമ്മേ ഓൾഡ് ഏജ് ഗ്രൂപ്പ്സിനൊന്നും അത് മനസ്സിലാവില്ല. അത് ഡയറക്റ്റ് കണ്ണനും കേറും. ആ എന്റെ കൊറേ ഇത് ഇവന് ഭയങ്കര ഇവന്റെ കൊറേ സപ്പോർട്ടേഴ്സ് ഉണ്ട്. പിന്നൊരു ഗുണമുണ്ട്, നിങ്ങൾ മൂന്നുപേരും നോക്കുമ്പോ ഒരു സെലിബ്രിറ്റി ഫാമിലി, മൂന്നുപേരും ലൈംലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരാകുമ്പോ ഓട്ടോമാറ്റിക്. ഇത് ഞങ്ങള് മൂന്നുപേരും, ഞാനും മനു, ഇപ്പൊ ശങ്കര് വന്നപ്പോ ശങ്കരുവിന് കുഞ്ഞിലെ തുടങ്ങി ഞങ്ങൾ ആ കൈരളിയുടെ ഇതൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇവനിലുള്ള ടാലൻറ്റ്, ഞാൻ മക്കളെക്കുറിച്ച് നമ്മളങ്ങനെ. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ സർപ്രൈസ് ആയിട്ടുണ്ട്. കാരണം വളരെ പൊടിയിൽ തന്നെ എൽ കെ ജി യു കെ ജി എന്നൊക്കെ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നാൽ ഓരോരുത്തരുടെ പെർഫോമൻസ് ഞങ്ങൾ എടുത്തുകൊണ്ട് പോകണം, അപ്പോൾ പറഞ്ഞു കൊടുക്കും, അപ്പോൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യും. അതുപോലെ ടാലൻറ്റ് അവന് കുഞ്ഞിലേ ഉണ്ടായിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ എല്ലാ കഴിവും വന്ന നന്നായിട്ട് ഡാൻസ് ചെയ്യും. ഒരു ഷോ എന്ന് പറഞ്ഞ ഒരു എവിടെയെങ്കിലും ചെന്ന് പാട്ട് വെച്ചാൽ അത് തീരണ വരെ അവൻ അവിടെ നിന്ന് ഡാൻസ് കളിക്കും. ഡാൻസ് പാട്ടുവാണെങ്കിൽ മിമിക്രി എന്തിനും അവൻ റെഡിയായിരുന്നു. പിന്നെ അഞ്ചു വയസ്സിൽ അവന് സ്റ്റേറ്റ് അവാർഡും കിട്ടി. അപ്പൊ പിന്നെ എനിക്കറിയാം അവൻ ഇൻബോൺ ആയിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഇത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പക്ഷെ സങ്കടം എന്ന് വെച്ചാൽ ഇവന് പക്ഷെ ഒരു അവൻ്റെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ പറ്റിയ ഒരു നല്ലൊരു ക്യാരക്ടർ അവരും ചെയ്ത് കാണാൻ എനിക്ക് സിനിമയിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം മങ്കിപ്പനൊക്കെ പോലത്തെ ഒരു പടങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ ആ മോനൊക്കെ ചെയ്ത്, അതുപോലത്തെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ശങ്കരുവൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര അങ്ങനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. യെസ് യെസ് യെസ്, ആ ഒരു പ്രായത്തിലേ അവന് നല്ല അതുപോലെ എന്തോ ദൈവാനുഗ്രഹം കിട്ടിയില്ല അത്. ഇനിയിപ്പോൾ ഇൻഷാല്ലാ അറിയില്ല ഇൻ ഫ്യൂച്ചർ. അതെ, എന്റെ എന്ത് റീലിൽ ഇവനെ കാണുമ്പോ എല്ലാരും എന്നെ ശ്രദ്ധിക്കില്ല, മോൻ മെടുക്കനും കേട്ടോ, മോൻ അടുത്ത ഹീറോ എന്നൊക്കെ പറയുമ്പോ ഞാൻ പറയും ഇൻഷാല്ലാ അങ്ങനെ ആയിട്ട് ദൈവം തീരുമാനിക്കുന്ന പോലെ. എനിക്ക് ശരിക്കും ആഗ്രഹം ആരാമൽ വരാ. അത് മാത്രമല്ല ഇവരുടെ കോമന്റിൽ കാണാം കണ്ണം വലുതായി കേട്ടോ. അത് കൂടുതൽ പെട്ടെന്ന് 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 അതെ അമ്മയെ ഞാനായിട്ട് എടുക്കുന്ന റീല് മിക്ക ഫസ്റ്റ് കമന്റും അങ്ങനെയാണ്. മോന് മീശ ആയല്ലോ, മോന് താടി വെച്ചല്ലോ, ഹീറോ ആയല്ലോ. കാരണം 2020-21 ടൈമിലാന്ന് തോന്നുന്നു ഈ ബിഗ് ബോസിന്റെ റിവ്യൂ ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പരിപാടി അതില് കരയുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ. സാധാരണ ഇപ്പൊ നോർമലി ചില പേരന്റ്സ് പറയും ബിബിഎ ബികോം എഞ്ചിനീയറിംഗ് പരിപാടികൾ. എനിക്ക് പറയണമെന്നുണ്ട് കാരണം എന്റെ പേരന്റ്സ് ഒരിക്കലും ഒന്നിനും
ഇത് ചെയ്തിട്ടില്ല. ഇപ്പം സയൻസ് സ്ട്രീം എടുക്കാൻ തന്നെ അത് ഞാനായിട്ട് എടുത്താ അതില് ഇവരായിട്ട് ഒരു രീതിയിലും എനിക്ക് ഇപ്പൊ കോമേഴ്സ് എടുത്താലും പ്രശ്നമില്ല എന്നുള്ള രീതിയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ട്വൽത്ത് കഴിഞ്ഞിട്ടും എനിക്ക് ഒരു വർഷത്തെ ഗ്യാപ്പ് വന്നു. ഒന്ന് ഡിസൈഡ് ചെയ്തോട്ടെ എന്താന്ന് വെച്ച് എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. ഒരു വർഷത്തേക്ക് എനിക്ക് വെറുതെ ഇരിക്കുക, ഞാൻ കോച്ചിങ്ങിന് പോകണം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഒരു പാരന്റ്സ് കൊടുക്കാന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എന്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഇപ്പവന് ഞാൻ ചോദിച്ചു, ഞങ്ങൾ ആക്ച്വലി എനിക്കും മനുവിന് മനുവിന്റെ ഡാഡിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡോക്ടറില്ല. ഞങ്ങളുടെ വീട്ടില് മനു ഡാഡിയുടെ ഒക്കെ വീട്ടില് ഒരുപാട് ഡോക്ടേഴ്സാണ്. ഡാഡി രണ്ടനിയന്മാര്, മക്കള്, മരുമക്കള്, കൊച്ചു, അങ്ങനെ കുറെ പേര് ഡോക്ടർ. അപ്പൊ ഡാഡിയുടെ വീട്ടിൽ മാത്രം ഈ മൂന്ന് മക്കൾ, ഡാഡിക്ക് ഒരാളെങ്കിലും ഡോക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ആരും നടന്നില്ല. അപ്പൊ ഈ കൊച്ചുമക്കളെങ്കിലും ആവണമെന്ന് വിചാരിച്ചിട്ട് ഈ മൂന്നെണ്ണം ഉണ്ട് ഇപ്പൊ വീട്ടില്. മൂന്നെണ്ണം ഡാഡിയുടെ അവിടെ അമ്പാട്ടിനോട് പറയും, മോനെ ഞാൻ അമ്പാട്ടി എന്ത് ഡോക്ടറാക്കണേ കുഞ്ഞിലെ ഇങ്ങനെ കരണം ഞാൻ കുറേ. അപ്പം ഞാൻ പറഞ്ഞു ഡാഡിയുടെ ആഗ്രഹത്തിനെങ്കിലും ഒന്ന് കുറേ നാൾ വരെ പറയുമായിരുന്നു. പിന്നെ അവൻ പറഞ്ഞു, അമ്മേ എന്നെ അതിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യേണ്ട, എനിക്ക് അങ്ങ് ആ ഒരു മേഖലയോ എൻജിനീയറിംഗ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അല്ല അല്ല. പിന്നെ അവന് ബേസിക്കലി അവൻ നല്ലൊരു കലാകാരനാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്ത് കല ഇതിലാണെങ്കിലും, ഞാൻ പറഞ്ഞു അവൻ്റെ എന്തെങ്കിലും അവൻ്റെ കയ്യിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഒരു നല്ല രീതിയിൽ എത്തിയിട്ട് വേണം ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിനക്ക് കലയുടെ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഞാനൊരു കലാകാരിയല്ലേ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവൻ നല്ലൊരു എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്ത് കാണണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് ഗ്രാജുവേഷനും കഴിഞ്ഞിട്ടൊക്കെ മതി എന്ന് ഞാൻ ഇത് ചെയ്തു. പിന്നെ അവന് വിട്ടുകൊടുത്തു. ഞാൻ എന്ത് ഫോഴ്സ് ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പം അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി അവനെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. അതെ, അപ്പം അവൻ പറഞ്ഞു അവൻ വന്നിട്ട് വരയ്ക്കൊക്കെ ചെയ്യും. അപ്പോൾ ആനിമേഷൻ, അപ്പം ഞാൻ ആനിമേഷന് പോട്ടെ. ഞാൻ പറഞ്ഞു ശരി, ഇതേ ഇപ്പം കൊണ്ട് ഇന്ന് കോച്ചിങ് ഇന്നുള്ള ഇതിൽ കൊണ്ടേ ആക്കിയിട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പം അവൻ എന്താന്ന് വെച്ചാൽ അവൻ ഡിസൈഡ് ചെയ്യട്ടെ. ഇപ്പം മാരേജിന് മുമ്പൊക്കെ ആണെങ്കിൽ പോലും ഇവൻ ഇവൻ ആവും ഇങ്ങനെ ഇപ്പോഴും ഈ ഒരു ആക്ടിംഗ് എന്നുള്ള പരിപാടി സിനിമയിലാണെങ്കിലും സീരിയലാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ മാരേജ് കഴിഞ്ഞ ഒരു ടൈമുണ്ടല്ലോ, മാരേജ് കഴിഞ്ഞ ടൈമിലാണെങ്കിലും പൊതുവെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ബാക്ക് ഔട്ട് ആവാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യരുടെ വീട്ടിലുള്ള അവരുടെ ഒരു സപ്പോർട്ട് ഭീകരമായിരുന്നു അല്ലേ? അതൊരു ഭയങ്കരമായിട്ടുള്ള ഏറ്റവും വേറൊരു കാര്യം ശമ്പ ആലോചിക്കേണ്ടത്, ഞാന് ഒരു ക്രിസ്ത്യൻ ഒരു ഹിന്ദു ഒരു ഇത്, അത് മെയിൻ സംഭവം അവിടെ കിടക്കുന്നു. അവർ ഭയങ്കര കാസ്റ്റിൻ്റെ ഒരു വലിയ പ്രശ്നം, ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഹിന്ദു ഫാമിലിയിലേക്ക് ഞാൻ കല്യാണം കഴിച്ചിരുന്നു. അവരെന്നെ ആക്സെപ്റ്റ് ചെയ്തു എല്ലാവരും. എന്ന് വെച്ചാൽ മനുവിൻ്റെ, എനിക്ക് തോന്നുന്നു മനുവിൻ്റെ കുടുംബത്തിൽ അങ്ങനെ എല്ലാവരും പങ്കെടുത്തൊരു കല്യാണം ഉണ്ടാവും തോന്നുന്നില്ല. എൻ്റെ ഞങ്ങളുടെ മാരേജിന് എല്ലാവരും അവരുടെ കാരണമാരായിട്ടുള്ള എല്ലാവരൊക്കെ ഉണ്ടെങ്കിട്ടില്ല, അവരൊക്കെ നല്ല ആ അമ്മാവന്മാരും അവരൊക്കെ. ഞാൻ മനു തന്നെ പറഞ്ഞു, അന്ന് രാത്രി ഞങ്ങൾ സംസാരിച്ച മുഴുവനും അന്നത്തെ ഡേ ഞങ്ങൾ മുഴുവൻ മനുവിന് ഭയങ്കര ഹാപ്പിയായിരുന്നു. മനു പറഞ്ഞു വിചാരിച്ചു എന്നെ ഇത്രയും സ്നേഹിക്കുന്നവർ എൻ്റെ കുടുംബത്തിലുണ്ടെന്ന് ഞാൻ. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ അവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ആക്ച്വലി. പിന്നെ ഓർത്തഡോക്സ് ആയിട്ടുള്ള അമ്മാവന്മാർ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര അമ്പലത്തിൽ പോക്കും അതും ഇതും, പിന്നെ അവർക്കത് ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല. സ്വാഭാവികമായിട്ടും എനിക്കത് മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങോട്ട് മാറുന്നില്ലെന്നും ആലോചിക്കണം, ഞാനൊരു ഹിന്ദു ആയിട്ടൊന്നും മാറുകയല്ല, ഞാൻ എൻ്റെ ഇതിൽ തന്നെ നിൽക്കണം. അപ്പോഴും യെസ്, ഞാൻ രജിസ്റ്റർ ഓഫീസിലാണ് ഞാൻ മനു കല്യാണം കഴിക്കുന്നത്. എന്നിട്ടും അവരെന്നെ ആക്സെപ്റ്റ് ചെയ്തു. അതിൽ ഞാൻ പറയണു, അതിന് പിന്നെ എൻ്റെ എന്താണ് ഹസ്ബൻഡിൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. എൻ്റെ കലയാണ് അമ്മച്ചി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അമ്മച്ചി ഭയങ്കര നല്ലൊരു കലാകാരിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ മനു വേണ്ടെന്ന് പറഞ്ഞാലും അമ്മച്ചി പറയും അയ്യോ അത് വേണ്ടെന്ന് വെക്കില്ലേ, അതിപ്പോ അല്ലേ. അച്ഛമ്മ ഭയങ്കര സപ്പോർട്ടാ. ഇവനൊക്കെ ആണെങ്കിൽ ഒന്ന് ഇടാവുന്ന് പാട്ട് പാടേണ്ട കണ്ണാ, ഒരു പാട്ട് പാടി പ്രോഗ്രാമിന് നമ്മുടെ ഇതിനൊക്കെ എന്നീ ഈ പുറകെ നടന്ന് ഇവന്മാരൊന്നും പാടുന്നില്ല. അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മനു പാടുന്നതും എല്ലാവരും ഒരു അത് ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ജോലിയായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നാലിലും അഞ്ചിലും ഒക്കെ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മൈൻഡിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നയാളാകണം അല്ലെങ്കിൽ ആക്ടർ ആവണമെന്നോ അങ്ങനെ എന്തെങ്കിലും. അത് ശരി, അന്ന് നമ്മുടെ തോന്നുന്നു പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഡോക്ടറും എഞ്ചിനീയറും ഒന്നും ഒരു കുട്ടിയല്ലേ ആ സമയത്ത് കൂടി ഇതുപോലെ പോലും ചിന്തിച്ചു പോയിട്ടില്ല.
ഒരുമിച്ച് അഭിനയിച്ച ടൈമിൽ എന്തെങ്കിലും ഒരു ഫൺ മെമ്മറി ഉണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിരിച്ചു പോയെന്നിരിക്കാം ചില എന്തെങ്കിലും പരിപാടി, അല്ലെങ്കിൽ അതൊരു കംഫർട്ട് സോൺ ആണ്. അതെ, ഇവനും ഞാനും കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവം ഉണ്ട്. കുഞ്ഞ് കൈക്കുഞ്ഞ് 6 മാസം ആയിട്ടുള്ളൂ, അപ്പോൾ പിന്നെ കിട്ട അഭിനയിക്കുന്നത്. ആ ഷോട്ടില് മനുവില്ല, ഞങ്ങൾ പക്ഷെ 3 പേരുണ്ട് ആ സീരിയലിൽ. മനു ഇടയ്ക്ക് വരുന്ന ഒരു കഥാപാത്രമുള്ളൂ. ഞാനും ആനന്ദ് കുമാറിൻ്റെ ഒരു എന്താണ്, ഞാൻ ആനന്ദ് കുമാറിനെ വേറൊരു രീതിയിൽ സ്നേഹിക്കുകയാണ്. ആനന്ദിന് വേറെ വൈഫും കുട്ടിയൊക്കെ, പക്ഷേ അതിൽ ഞാൻ കൺസീവ് ആവുകയും ഞാൻ എനിക്ക് കുട്ടി ഉണ്ടാവുകയാണ്. അപ്പം ഇവൻ എൻ്റെ ഇതിലിരിക്കുക ചെറുപ്പ് ഇതിൽ. അപ്പോൾ അവിടെ നിന്ന് അച്ഛ അവിടെ ഡയറക്ടർ ഞാനശീലൻ, ഇവൻ മുടിയല്ല അവൻ മടുക്കൻ, അവന് എത്ര കരഞ്ഞുകൊണ്ടിരുന്നാലും ആക്ഷൻ എന്ന് പറഞ്ഞ ശങ്കുരൂപിൻ്റെ അഭിപ്രായത്തിൽ ഒരു ശബ്ദം ഉണ്ടാക്കൂല. ആക്ഷൻ കേട്ട പിന്നെ കണ്ണൻ ബാ, ആരുടെ കയ്യിലാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി കരയൊക്കെ ചെയ്യും. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലിരുന്നാലും പിന്നെ കരയില്ല കേട്ടോ. ഇവൻ ഒരു ദിവസം ഞെട്ടിച്ചുകളഞ്ഞ അച്ഛ ഈ ആനന്ദ് ഇങ്ങനെ പോയപ്പോഴേക്കും അവിടെ നിന്ന് വെറുതെ ഇങ്ങനെ പറയണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവൻ അച്ഛ അച്ഛ എന്ന് മറ്റേ ഷോട്ടില്. ആ ഞാനൊക്കെ എല്ലാ, അപ്പൊ സാറ് പറഞ്ഞു അത് പിന്നെ അത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ, ഇത് ആരുടെയൊക്കെയാണ് സാധനം. പിന്നെ അത് ടി വിയിൽ ഇതിൽ വന്നു. പിന്നെ ആനന്ദൊക്കെ സത്യം പറഞ്ഞ ആനന്ദ് ഇങ്ങനെ പോയിപ്പോ ഇവന് അച്ഛ അച്ഛ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിളിക്കണു. ആ ചെറുതിന് അയ്യോ ഞാനന്ന് ദൈവം എന്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര ആനന്ദൊക്കെ ഞെട്ടി. ആനന്ദ് പറഞ്ഞു എടാ നീ എന്നുവെച്ചാ ക്യാരക്ടറാണ് അച്ഛൻ. പക്ഷെ വിളിക്കാൻ പറഞ്ഞപ്പോ അവൻ ആ കറക്റ്റ് ആയിട്ട് ആനന്ദിനെ തിരിഞ്ഞു വിളിച്ചു. ഇവൻ സാറ് പറയുന്നുണ്ട് അവിടെ നിന്റെ അച്ഛടാ അച്ഛ തിരിഞ്ഞു നോക്കടാ എന്നൊക്കെ പറയുമ്പോഴേക്കും അവൻ തിരിച്ചങ്ങ് വിളിച്ചു. ആ അപ്പൊ അങ്ങനെയൊക്കെ ഒരു വലിയ ഞെട്ടിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എപ്പോഴും ഓർത്ത് നോക്കുമ്പോ ഞാൻ സന്തോഷം വരുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ താരോത്സവം കണ്ടു. ആ പ്രോഗ്രാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു. അപ്പം എല്ലാരും ഇങ്ങനെ അവസാന ജഡ്ജ്മെന്റ് ആണല്ലോ സ്കോറൊക്കെ പറയുന്നത്. ഞാൻ നിങ്ങളെ ആരും കണ്ടില്ല സോറി എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെല്ലാരും അയ്യോ ഞങ്ങള്. ഞാൻ കണ്ടത് എന്റെ അപ്കമിങ് ഹീറോയെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അതിനകത്ത്. ഒരു കോട്ടൊക്കെ ഇട്ട് ഭയങ്കര സൂട്ടും കോട്ടൊക്കെ ഒന്ന് ഹിന്ദിയും ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഭയങ്കര രസം. അഞ്ചാറ് വയസ്സ് ചിടുങ്ങ്, പക്ഷെ ഭയങ്കര എല്ലാം ലൈവിൽ പറയും അവര്. അത് മാത്രോ നമ്മള് ശംഭുവിന് ഒരു കാര്യം അറിയാം, ഞമ്മള് ബാക്കിൽ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ അടുത്ത ഷോട്ടിൽ നമ്മള് ഡ്രസ്സ് മാറണം പോണം. അവിടെ എന്നെക്കാളും മുന്നേ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഉടുപ്പിക്ക. ഞാനും ഇതിന് ഇത്രയല്ലേ ഉള്ളു. പക്ഷെ ആദ്യം വന്ന് ഡ്രസ് അത് വെച്ചാൽ ടൈമിൽ കേറണ്ടേ എന്നാ അറിയാലോ. അപ്പൊ ഓടി വന്ന് എന്നെയും തള്ളിട്ട് കറക്റ്റ് വന്ന് നിൽക്കും ഇത്. അതിന് ആ സമയത്ത് എന്തോ അതിനോട് ഭയങ്കരമായിരുന്നു അന്ന്. ഇപ്പൊ ഒന്നും അത്ര ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്. ആ സമയത്ത് ഇവന് ഭയങ്കര കുഞ്ഞില് ഭയങ്കര ഒരു അതുപോലെ തന്നെ ബിനു ചേച്ചി സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ബിനു ചേച്ചി ആണെങ്കിലും കലയോട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്, നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത്യാവശ്യം ടെൻത്ത് ഒക്കെ വരെ അടിപൊളിയായിട്ട് നന്നായിട്ട് പഠിക്കുമായിരുന്നു ഞാൻ. എല്ലാ ഞാൻ 10 താഴേക്ക് ഞാൻ ഒരിക്കലും എനിക്ക് റാങ്ക് പോയിട്ടില്ല. ഞാൻ ആ ഒരു 5, 6, 7 അതിന്റെ ഉള്ളിൽ ഞാൻ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ നിർബന്ധം, ഞാൻ ഭയങ്കര പഠിപ്പിൽ ഭയങ്കര പേടിച്ച് പഠിക്കുന്ന ആളായിരുന്നു ഞാൻ. അത് ഇങ്ങോട്ട് സെയിം ആയിട്ട് വന്നിട്ടുണ്ടോ അതോ എന്താണ് കണ്ണന്റെ ഇത് വെച്ച് നോക്കുന്നത്? കണ്ണനില്ലേ, ഞാൻ സത്യം പറയാം നല്ല കഴിവുള്ള കുട്ടിയാണ്. കഴിഞ്ഞ പിന്നെ പിന്നെ പിള്ളേരുടെ ഒരു ഉഴപ്പ് വരുമല്ലോ, ഇത് പഠിത്ത ജയിച്ചാ മതി എങ്ങനെയെങ്കിലും ആ ഒരു മൈൻഡ് വരും. ആ ഇവന്റെ മിസ്സുമാര് തന്നെ പറയുമല്ലോ നല്ല കഴിവുള്ള കുട്ടിയാണ്, പക്ഷെ ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് വന്ന് പിന്നെ അവരുടെ തോട്ട്സും ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിമുട്ടി ജയിച്ചാ മതി. ഏജന്റെ ഉണ്ടാവും, അത് ചില കുട്ടികൾക്ക് ഉണ്ടാവില്ല, ഭയങ്കര പഠിപ്പിച്ച കുട്ടികൾ ഉണ്ടാവുമല്ലോ. അതിൽ പെട്ടില്ല പിന്നെ കണ്ണൻ. കണ്ണൻ പിന്നെ പഠിക്കും പഠിക്കും, ഇതൊക്കെയാണ്. പരീക്ഷയുടെ തല ദിവസം മാത്രമാണ് ഇരുന്ന് ഉറക്കൊളച്ചിരുന്ന് ഒരു പോളെ കണ്ണ് അടയ്ക്കാതെയാണ് അവൻ പോരുന്ന പരീക്ഷ എഴുതുക പഠിക്കാൻ പോകുന്നത്. എല്ലാം പാസ്സാവും. പിന്നെ ഹൈ മാർക്ക് ചിലതിനൊക്കെ നല്ല മാർക്ക്, ഇംഗ്ലീഷും ഇതിനൊക്കെ നല്ല മാർക്സ് ആണ്. ബാക്കി ചെറുതായിരുന്നപ്പോ ചെറിയ ക്ലാസ്സിലെ നല്ലതായിരുന്നു.
പിന്നെ അങ്ങോട്ട് ഉഴപ്പായി, കാരണം വെറുതെ ഓൺലൈനിൽ വെറുതെ ഇരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ, പഠിക്കുകയൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് ഉഴപ്പ് തുടങ്ങി. ആ സമയത്തല്ലേ എന്റെ ഭാഗ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് ഇത് ടെൻത്ത് എക്സാം വന്നത് ലോക്ക്ഡൗൺ സമയത്തല്ലേ. ഓ, എനിക്കങ്ങ് ഞാൻ എന്തായാലും ഇവനെ ഫുൾ എ പ്ലസ് എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് 82% കിട്ടി, 85 ആ. പക്ഷേ എനിക്കത് ഞാന് ഭയങ്കര, പക്ഷെ ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. വേറൊന്നുമല്ല, എനിക്ക് പ്രതീക്ഷ ഇപ്പം എല്ലാവർക്കും അത് ഞാൻ കുറെ പേരൊക്കെ എന്നൊരു ചീത്ത പറയും 85 എന്ന് പറഞ്ഞാൽ കുറെ. അതുകൊണ്ടല്ല, ഞാൻ എനിക്ക് എനിക്ക് ആഗ്രഹങ്ങളല്ലേ, നമുക്ക് ആഗ്രഹം എൻ്റെ മോനെല്ലാം എ പ്ലസ് കിട്ടണം എന്നൊക്കെ. പിന്നെ ഞാൻ അത് വിട്ടു കേട്ടോ, പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അതൊക്കെ വെറും അങ്ങനെയൊന്നും നമ്മൾ ഭയങ്കര അതിലൊന്നും. അവര് പഠിക്കുന്നു, അവരുടെ അവരുടെ ഇത് വേണം, അവർ മനസ്സിലാക്കണം ഇത് ഞാൻ പഠിച്ചിട്ട് എനിക്കൊരു ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ പാരൻസ് പറയുന്നത് എന്നൊക്കെ അവർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം 12th, ഇനി അതിന്റെ 12th എങ്ങനെ എന്ത് തോന്നുന്നു എഴുതി, ഐ മീൻ എക്സ്പെക്ടേഷൻ ഉണ്ടോ, അങ്ങനെ ഉണ്ടോ? അത് മതി അവന്, ഞാനിപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ല, എനിക്ക് പാസ്സായാൽ മതി കാണാൻ. അപ്പം ഞാൻ അങ്ങനെ എഴുതി, മമ്മി ഞാൻ ചോദിക്കടാ ജയിക്കൂ അതിന്, അങ്ങനെ ചോദിക്കുള്ളൂ. നിങ്ങൾ മൊത്തത്തിൽ ഒരു ഫ്രണ്ട്സ് പോലെയാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ? പാരന്റ്സ് വെച്ച് നോക്കുമ്പോൾ കേട്ടൊക്കെ എന്ന് വെച്ചാൽ ഇവർ സംസാരിക്കുന്നൊക്കെ ബ്രോ എന്നൊക്കെ പറഞ്ഞു നിൽക്കാൻ ശങ്കര് സംസാരിക്കണ എന്റെ ബ്രോ, അതൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ നല്ല നല്ല കളിക്കാൻ ചെയ്യും, നല്ല ഫൈറ്റും ഉണ്ടാവും. നമുക്ക് ദേഷ്യം പിടിക്കൂലേ നിങ്ങളൊക്കെ ഈ തല്ലുകൊടുത്തിരങ്ങനെ പറഞ്ഞനുസരിക്കാതിരിക്കുക എന്ന് വെച്ചാൽ. പക്ഷെ കണ്ണിന് ഏറ്റവും ഒരു പ്ലസ് എനിക്ക് തോന്നിക്കണം, കുഞ്ഞു തുടങ്ങി ഇപ്പോൾ എന്ന് പറയും ഒരുപാട് കുസൃതി ഇന്ന് വരെ കണ്ണൻ അങ്ങനെ കുഞ്ഞിൽ തുടങ്ങി ടച്ച് വുഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അല്ല 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 അങ്ങനെ ഭയങ്കര. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴത്തെ ഈ ഇപ്പോഴും ഈ പ്രായമുണ്ടല്ലോ ഇവർ, ഈ ഒരു എനിക്കൊന്നും 9th 10th തുടങ്ങി ആ സമയം പ്ലസ് വൺ പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ ലോകം മൊത്തം മാജിക് ഫ്രണ്ട് അല്ല ഫ്രണ്ട്സ് ആണ്. അതിൻ്റെ അടുത്തേക്ക് നമ്മൾ നമുക്കൊന്നും പാരൻസിനൊന്നും വലിയൊരു ഇത് ഇപ്പം അവർക്ക് അവർ കൊടുക്കുന്നില്ല, അവർക്ക് താല്പര്യമില്ല, അതിനില്ല ടൈമില്ല അവർക്ക്. അത് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ, എനിക്ക് മനസ്സിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ലോകം മൊത്തം നമ്മളോടൊന്നും ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല അവർക്ക്, എല്ലാ കാര്യങ്ങളും ഫ്രണ്ട്സുമായിട്ടാണ്. അപ്പോൾ ഇതെല്ലാവരും വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഞങ്ങളുടെ കസിൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുമായിട്ട് പറയുമ്പോൾ ഞാൻ എൻ്റെ സുനിയുടെ എന്തൊരു കഷ്ടപ്പെടി ഇവന്മാർ ബീന അത് പറയണു ഇവിടെ വരണത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണോ നോക്കുമ്പോ ഇവിടെ ഞങ്ങൾ അയ്യോ സ്വർഗത്തിലാണെന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ, അപ്പൊ ആ പിള്ളേരുടെ ഒരു പ്രായമായിട്ട്. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് അത് പറഞ്ഞ മനു എന്നെ എപ്പോഴും ഇത് പറയും, മനു ഞാൻ പറയും എനിക്ക് എന്റെ മോൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഓവർ കോൺഫിഡൻസ് അല്ല, എനിക്ക് എന്റെ കുഞ്ഞിനെ അറിയാം, അതാണ് എന്റെ മോനെ എനിക്കറിയാം, അവൻ എന്ത് ചെയ്യും അവൻ എന്ത് ചെയ്യില്ല എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ മനു പറയും ഓവർ കോൺഫിഡൻസ് വെക്കരുത് പിള്ളേരിൽ, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഞാൻ അബദ്ധമല്ല പറയുന്നത്, എന്റെ മോനെ എവിടെ വരെ പോവും അവനറിയാം എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യണം. ഞാൻ അതിന് അവന് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും അവനും അറിയാം, അവൻ ഈ ലോകത്തിലെ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം എന്റെ ബൗണ്ടറീസ് ഒക്കെ. അപ്പൊ ഒരു കൂട്ടുകെട്ടിൽ ഇപ്പൊ എന്ത് ഫ്രണ്ട്സിന്റെ കൂടെ എവിടെ പോയാലും അവൻ ഒരിക്കലും വേണ്ടാത്ത ഒരു രീതിയിലേക്കും പോകില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതൊരിക്കലും ശങ്കർ തെറ്റിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലാണെങ്കിലും ഇപ്പം നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ റീൽസ് ആണെങ്കിലും, അപ്പം അതിൻ്റെയും ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് അത് മൈൻഡിൽ ചിലപ്പം കണ്ണനാണോ കൊണ്ടുവരുന്നത് അതിൻ്റെ പ്ലാൻ, അല്ലെ മനുഷ്യനാണോ, അല്ലെ നിങ്ങൾ ഒരുമിച്ചാണോ? ഇൻസ്റ്റയിലൊക്കെ റീൽസൊക്കെ ഉണ്ടോ? അത് മിക്കവാറും ഇവനൊക്കെയാണ് കൂടുതലല്ലേ ഞങ്ങൾ ഒരുമിച്ചുള്ളത്. അല്ലാതെ എന്റെ എന്ന് വെച്ചാൽ അതിനല്ലേ ഇവൻ ചീത്ത പറഞ്ഞോണ്ടിരിക്കും. ഞാനൊക്കെ അങ്ങനെയൊക്കെ ഉള്ളു, അല്ലെങ്കിൽ ഞങ്ങൾ ലൊക്കേഷനിലെല്ലാം കൂടി വെറുതെ ഡാൻസ് കളിക്കും. ഇവനാണ് കണ്ടന്റ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് ഇവനാണ്. അതങ്ങനൊക്കെ ഇവനാണ് ഇതിന്റെയൊക്കെ എല്ലാം. ഇത് ആൾക്കാർ കാണുന്നവരുണ്ടാവും അല്ലേ, സ്കൂളിൽ അവരുടെ റെസ്പോൺസ്. ഇപ്പൊ ചില ദിവസം സ്കൂളിൽ പോകുമ്പോഴായിരിക്കും പറയുന്നത് ഇന്നലെ ഇത് കണ്ടു കേട്ടോ, അതെങ്ങനെ അവരുടെ ഒരു സപ്പോർട്ട്? ടീച്ചർമാരൊക്കെ കാണാറുണ്ട് ചില സമയത്ത്, അമ്മയൊക്കെ ആയിട്ടപ്പോ എന്തോ ഒരു ഫ്യൂച്ചർ പ്ലാനോ, അത് ഭയങ്കര സാധനം ഭയങ്കര കേറി. അപ്പൊ സീരിയസ് ആയിട്ട് സംസാരിക്കായിരിക്കും. അപ്പൊ ഇനി കുറച്ച് സിറ്റുവേഷൻസ് പറയാം, കുറച്ചൊരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, അപ്പൊ അതിന് പറയുക. ഓക്കെ, റെഡി?
ഓക്കെ. ബിനു ചേച്ചി, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 33 ഇയേഴ്സ് ഒക്കെ ആയിട്ടില്ലേ, 33 34 എന്ന് തീർച്ചയായിട്ടും പറയാം. എനിക്ക് തോന്നുന്നു ചാരുലതയും സ്ത്രീജന്മവും ഒക്കെ ഓൾമോസ്റ്റ് ഒരു സ്ത്രീജന്മത്തിന്റെ കാലഘട്ടം. ഓട്ടോ ബീബി എന്നുള്ള ക്യാരക്ടർ മഞ്ജുപ്പുള്ള ചേച്ചി അല്ലേ, ഇത് ചാരുലത, ഇത് ചാരുലത അല്ലേ. എന്ത് ബിനു ചേച്ചിക്ക് കുറെ രണ്ടു മൂന്ന് ആക്ട്രസുകൾ വേറെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ, ഭയങ്കര ഹിറ്റ് പരിപാടിയായിരുന്നു. അതൊക്കെ എനിക്കൊരു ജീവിതത്തിലൊരു ടേണിങ് ഒരു ഇതൊന്ന്, എനിക്ക് ഭയങ്കര ചോദിക്കേ അമ്മ ഭയങ്കര സംഭവമായിരുന്നു, അമ്മ പിന്നെ ഭയങ്കര ഹീറോ ആയിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ നല്ല കാലഘട്ടം കഴിഞ്ഞു പോയി കണ്ട, ഞാൻ പറഞ്ഞു അമ്മ അതുപോലെ ഒരു 15 വർഷം ഒരു സൂപ്പർ ഹീറോ ഹീറോയിനായിട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊന്നും കണ്ടില്ലല്ലോ, കല്യാണം കഴിച്ചപ്പോഴേക്കും ഞാൻ പിന്നെ ക്യാരക്ടർ റോളിലേക്കൊക്കെ കുറേശ്ശം മാറി തുടങ്ങി. പിന്നെ ഇവന്റെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും ക്യാരക്ടർ റോൾസ് ആയി തുടങ്ങി. അന്നൊക്കെ ഇങ്ങനെ ആളുകൾ ഇത് വളരെ കുറച്ച് ചാനൽസ് കുറവല്ലേ, ആകെ വളരെ കുറവുള്ളൂ. ഇതുപോലെ കൊറേ സീരിയലില്ല അതോങ്ങി ഇതെന്നല്ലേ, ഇത് കാത്തിരിക്കണമല്ലോ. വീക്കിലി ആണ്, ഡെയിലി ഇല്ല, ആഴ്ചയിൽ ഒരു ദിവസമാണ് ഈ കാത്തിരുന്ന് കാണുന്നത്. എത്രയോ സിനിമകള് വളരെ ഗംഭീരമായിട്ട് ചെയ്തു, എത്രയോ റോളുകള്, കുറെ പടങ്ങളും ചെയ്തു ആ സമയത്ത്. അത് ഞാൻ സീരിയൽ മുന്നെയാണ് കേട്ടോ, അതിനുശേഷം സീരിയലിലേക്ക് വന്നിട്ട് മുന്നേ ഞാൻ സിനിമയിലേക്ക് പോയിട്ടേ ഇല്ല, അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. ജഗദീഷ് ടൈമില് അതെ അതെ, യോദ്ധ ലാലേട്ടന്റെ ഒപ്പം യോദ്ധ, അതൊക്കെ നല്ലോണം പോയ പടങ്ങളാണ്. പിന്നെ നല്ല ഹിറ്റ് സിനിമകൾ ഗോഡ് ഫാദറിൽ ഉണ്ടായിരുന്നു, ലാലേട്ടന്റെ ഒപ്പം. പിന്നെ ഒന്ന് രണ്ട് പടം ഉണ്ട് മമ്മൂക്കയുടെ ഒപ്പം, കുറേ പടങ്ങൾ, അങ്ങനെ നല്ല കുറേ പടങ്ങളുടെ ഭാഗമായി ഞാൻ. മമ്മൂക്കയുടെ മറ്റൊരു സീൻ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കടൽക്കാറ്റ്, ഇന്നലെ ഞാൻ അത് എവിടെ നിന്ന് ആരോ എനിക്ക് അയച്ചത്, അപ്പൊ ഞാൻ തന്നെ മമ്മൂക്ക കഴിച്ചു കൊടുത്തു. മമ്മൂക്ക അതിന്റെ തുടക്കം മമ്മൂക്കയുടെ അതായത് ചിലപ്പോൾ നിങ്ങൾ എവിടെങ്കിലും പോയിട്ട് വണ്ടി കൊണ്ട് പോയി, അയ്യോ ഞങ്ങള് മണിയിട് പോയിട്ട് ഓർമ്മയില്ല കണ്ട, ദൈവമേ ഞങ്ങൾ പേടിച്ചു രാത്രി. മറ്റേ ഒരു ടീം പോയിട്ട് ഇങ്ങനെ പെട്ടുപോയില്ലേ, നമ്മൾ ടെൻഷൻ അടിച്ചില്ലേ, ഞങ്ങൾ ലൈഫിൽ ടെൻഷൻ അടിച്ചു. രാത്രിയാണ് ഷൂട്ട് കഴിയണ അവിടെ ഫ്ലവേഴ്സിന്റെ, മണിയുടെ ഞങ്ങൾ ആദ്യമായിട്ട് പോകണം. അപ്പൊ ഞങ്ങൾ ആ മണിയുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടിയിലല്ലേ പോണത്, അപ്പൊ ഞങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു വരുമ്പോ ലേറ്റ് ആവുമെന്ന് ഒന്നും ഒരു പ്രതീക്ഷയില്ല. ഞങ്ങൾ പകലില് പോണു, എന്റെ ദൈവമേ 12 മണി 1 മണിയൊക്കെ കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞപ്പോ ഞങ്ങള് തിരിച്ചു വരികയാണ്. അല്ല കണ്ണ അല്ല കണ്ണ, തിരിച്ചു വരും, ഒരു മനുഷ്യനില്ല തിരിച്ചു വരുമ്പോ. എന്നുവെച്ചാ ആരോടും അവിടുത്തെ റോഡ് അറിയാലോ, ഞങ്ങൾ എത്രയൊക്കെ പോയിട്ടും റോഡിലേക്ക് എത്തണേല്ല. ഒരു ഓട്ടോറിക്ഷക്കാരന്റെ വണ്ടിയുടെ ലൈറ്റ് മാത്രമേ അത്ര ഉള്ളൂ, എങ്ങോട്ടാ പോണേന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഹെഡ്ലൈറ്റ് ഒന്നും എത്തി നോക്കിയപ്പോ ഒരു മലയുടെ അജു അജു, ഞങ്ങൾ എവിടെയൊക്കെ പോയി, ഭയങ്കര ടെൻഷനായി പോയി. അന്ന് ഭയങ്കര ടെൻഷനായി പോയി, ഫോണടിച്ച് വിളിച്ച് അതൊക്കെ പറഞ്ഞു അയാൾ പറഞ്ഞു ഞങ്ങളുടെ എന്റെ പുറകെ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോയിട്ട് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോയി കാണും. അങ്ങനെ ഒരു സംഭവം. പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട്, ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഇവന് ഒരു 8 മാസം കണ്ടായിട്ടുണ്ടെന്ന്, ഞാൻ എനിക്കൊരു ഉദ്ഘാടനം കോട്ടയം ആ ഭാഗത്തെ കണ്ടിട്ടുള്ള ഇനോഗ്രേഷൻ. അന്ന് ഞങ്ങൾക്ക് മഞ്ഞ വണ്ടിയാണ്, ഇതെന്നറിയുമോ, ഒരുകാഴ്ച വണ്ടി ഞങ്ങളുടെ വണ്ടി. അപ്പൊ മഴ ടൈം ഉണ്ട് കേട്ടോ, ഞങ്ങള് ഒരു മറ്റേ കുമരകം വഴിയാണ് പറയണത്. എന്റെ ദൈവമേ ആ കുട്ടനാട് ഭാഗത്തിന്റെ അവിടെ നിന്ന് എവിടെയോ ഭാഗത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കുണ്ടല്ലോ, ഞങ്ങളിങ്ങനെ നോക്കുമ്പോ ഒന്നും കാണാൻ പറ്റില്ല, പുഴയും ഇതും എല്ലാം കൂടി ഒരേ പോലെ കിടക്കണം. ഞങ്ങൾക്ക് എങ്ങോട്ടും വണ്ടി അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഞാനിങ്ങനെ കാലൊക്കെ മേറ്റി ഇന്നത്തെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, പ്രഗ്നന്റ് ആയിട്ടിരിക്കണം. ഞാൻ ഒറ്റ വണ്ടികളില്ല, ഞങ്ങളിങ്ങനെ കുറേ. അപ്പം ഞാൻ പറഞ്ഞു മനു നല്ല റേസ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് തന്നെ എടുക്കുക, നമുക്ക് വണ്ടി ഇങ്ങനെ തന്നെ പോവാന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയുടെ ഉള്ളിലേക്ക് വെള്ളവും കയറി, എന്റെ ഈ സീറ്റിന്റെ ഇവിടം വരെയൊക്കെ ഉള്ളു. ഞങ്ങൾ എന്റെ ദൈവമേ കിടക്കും, നമുക്ക് ഒന്നും മനസ്സിലാവണില്ല. പിന്നെ ഞങ്ങൾ മണിക്കൂറുകൾക്ക് ഞങ്ങൾ ഞാൻ ഇവിടുന്ന് അവിടെ അന്തോണി സുനിയാണ്ട് ഒരു ഇതും ഒരു കുരിശും ഇങ്ങനെ ഞങ്ങൾ മൂന്ന് ഇതിന് ഇതൊക്കെ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. പിന്നെ എനിക്ക് ഇങ്ങനെ കൂടെ ഇരിക്കില്ലേ, ഞാൻ കൺസീവ് ആയിട്ട് കൂടെ ഇരിക്കില്ലേ, ഇവനെ ഒരു 8 മാസം ഞാൻ ആയിട്ടുണ്ട് ഇങ്ങനെ കടുപ്പിച്ച്. ഓ എന്റെ ദൈവമേ, പിന്നെ അവസാനം കുറേ കഴിഞ്ഞ ശേഷം ഒരു ലോറിയും കണ്ട് അവിടെ എത്തു, എവിടെയോ
വന്ന് പിന്നെ അതിന്റെ ആൾക്കാർ വന്ന് എങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്, എങ്ങനെ എനിക്ക് ഒരു പിടുത്തവും ഇല്ല ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്ക് ഒരു, കാരണം വണ്ടിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറിട്ടെ, നമ്മുടെ സീറ്റിന്റെ അവിടെ വരെ വെള്ളമാ. പക്ഷെ ഞങ്ങൾക്ക് റോഡും ഇത് മനസ്സിലാവുന്നില്ല, അങ്ങനെ ഒരു വണ്ടി നീങ്ങാതായി നീങ്ങാതായി നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എസ്കേപ്പ് ആയിട്ട് ഈ വണ്ടി പിന്നെയാണ് പിന്നെയാണ് തോന്നുന്നത്. അതെ 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 പിന്നെയാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ അടുത്ത്. ലോറി ഞങ്ങൾ തോന്നുന്നു ഞങ്ങളെ പിന്നെ രക്ഷപ്പെടുത്തിയത്. ഞങ്ങൾക്ക് എനിക്കൊരു വണ്ടിയൊക്കെ കേടായി പോയി തോന്നുന്നു. എന്തൊക്കെയായി പറഞ്ഞിട്ടില്ല, ഇല്ല എങ്ങും പറയാത്തൊരു സംഭവം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ലൈഫിൽ ഭയങ്കര ഒരു സംഭവം ഉണ്ടായി. അപ്പൊ എന്തായാലും അടിപൊളി. പിന്നെ എന്തായാലും മദേഴ്സ് ഡേ, ഞാൻ ശബനു എടുത്ത് പറയുന്നത് മദേഴ്സ് ഡേ അല്ലേ, എനിക്ക് ഇത്രയും വലിയൊരു ഇങ്ങനത്തെ ഒരു ഗ്രേറ്റ് ഡേ ശരിക്കും പറഞ്ഞാൽ. ഞാൻ എന്റെ അമ്മയാണ് ഞാൻ ഈ ദിവസം ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ അമ്മയെ, കാരണം ശങ്കരൂന് ഇപ്പം ഞാൻ എൻ്റെ അമ്മയുണ്ട്. അതെ, എൻ്റെ മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ, കാരണം ലൈഫിൽ ഭയങ്കര ഏറ്റവും എനിക്ക് ജീവിതത്തിൽ എന്താ പറയുക, നമ്മൾ തനിച്ചായിപ്പോയി, എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് എൻ്റെ അമ്മച്ചി എന്നെ വിട്ടുപോയപ്പോഴായിരുന്നു. ഭയങ്കര അതുവരെ സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ അമ്മച്ചി എൻ്റെ മോളേന്നൊന്നും അങ്ങനെയൊന്നും വിളിക്കില്ലായിരുന്നു. എന്താ പറയാ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയൊക്കെ. പക്ഷെ അമ്മച്ചി കുറച്ച് ഞങ്ങൾ ഭയങ്കര ഡിസ്റ്റൻസ് ആയിരുന്നു, ഉള്ളിൽ ഭയങ്കര ഞാനൊരു ഇത്തിരി ലേറ്റ് ആയ ഇപ്പൊ ഇവരൊക്കെ ലേറ്റ് ആവുന്ന പോകും ഞാൻ ടെൻഷൻ ആവുന്ന പോലെ ആയിരുന്നു. പക്ഷെ എനിക്കെന്തോ അമ്മച്ചിടത്ത് ഫ്രീ ആവാനൊന്നും പറ്റിയില്ലായിരുന്നു. ഞാൻ ഫുൾ ടൈം എന്റെ കൂടെ ഉള്ള ആളായിരുന്നു. പക്ഷെ ഞാന് ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്റെ അമ്മച്ചീനെ ഒരു ജന്മം കൂടി എനിക്ക് അമ്മച്ചിയെ കിട്ടണം. എനിക്ക് നല്ല കെട്ടിപ്പിടിച്ച് അമ്മച്ചി അങ്ങനെയൊക്കെ ഭയങ്കര മിസ്സായിപ്പോയി. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് അതേപോലെ ബിഹേവ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം. അമ്മച്ചിന് എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നടത്തി കൊടുക്കുമായിരുന്നു അമ്മച്ചിക്ക് ഒരു സങ്കടത്തിലും വീട്ടിൽ. പക്ഷെ ഒരു ഫ്രീനെസ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായില്ല. അപ്പം ഇങ്ങനെ അമ്മച്ചിൻ്റെ അടുത്ത് പോയി ഇരിക്കുക, കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ എനിക്ക് മിസ് ചെയ്തു. അങ്ങനെ പോയതിനു ശേഷം തോന്നിയില്ലേ കുറച്ചും കൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ മെമ്മറിയിൽ വന്നിട്ടുണ്ടാവും അല്ലേ? അമ്മച്ചി എന്ന് പറഞ്ഞ ഇപ്പൊ ഞങ്ങള് മൂന്ന് സിസ്റ്റേഴ്സിന്, ഇപ്പൊ ഞങ്ങളിപ്പോ എന്റെ അമ്മച്ചി ഇല്ലെങ്കിലും ഞങ്ങൾ മൂന്നുപേരും എന്റെ മൂത്ത സിസ്റ്ററിനെയും എന്റെ അമ്മച്ചിയുടെ ഭാഗത്ത് ഞങ്ങൾ കാണുന്നത്. രണ്ട് അനിയത്തി, ഞാൻ വീടിൽ ഇപ്പൊ അമ്മച്ചിയിൽ ഒരു അമ്മത്തറി എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ, ഇറീപ്ലേസബിൾ. അത് ഒരു കാരണവശാലും അല്ലേ വേറെ കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്തൊരു. എല്ലാ ഞാൻ പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാവരും ഈ അമ്മമാരെയൊക്കെ ഉപേക്ഷിക്കുന്നവരോടൊക്കെ കാണുമ്പോൾ സത്യം തകർന്നു പോവുകയാണ്. പക്ഷെ ഞാൻ പറയുന്നത് മക്കളാണെങ്കിലും അമ്മമാരെന്ന് പറഞ്ഞാൽ അവര് ജീവിക്കും. നമ്മുടെ ഈ അമ്മമാരുടെയൊക്കെ സ്വപ്നം, അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടായാലും അവരാണ് എല്ലാം അല്ലേ. നമ്മൾ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവരുടെ ലൈഫ്, അവരുടെ സന്തോഷം, ഇതാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ. നമ്മുടെ മക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, അമ്മമാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. മദേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ചിന്തിക്കാനില്ല. അവരുടെ ജീവിതം മുഴുവൻ ഹസ്ബൻഡൊക്കെ നമുക്ക് സെക്കൻഡാണ്, നിന്റെ എല്ലാ അമ്മമാരുടെയും മക്കളാണ്. ഇല്ല അതുകൊണ്ട് അവരുള്ളിടത്തോളം കാലം നമ്മൾ അവരെ ഏറ്റവും സന്തോഷമായിട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. നമ്മൾ എനിക്ക് ഞാൻ അമ്മച്ചി നല്ല ഏറ്റവും സന്തോഷമായിട്ട് നോക്കിയ ഒരു മോളാണ് ഞാൻ അമ്മച്ചി. എന്റെ അപ്പച്ചനും അമ്മച്ചിയും അങ്ങനെയായിരുന്നു ഒട്ടും. നമ്മുടെ ഭയങ്കര അവരോട് അടുത്ത് പോയിരിക്കുക, അവരെ കെട്ടിപ്പിടിക്കുക. അവര് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഓരോരുത്തരും അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര കൊതി തോന്നുന്നു. പോയി കെട്ടിപ്പിടിച്ച് അമ്മ എന്ന് പറഞ്ഞു പോയിരിക്കുക, അടുത്ത് പോയിരിക്കുക. ഞാൻ അമ്മച്ചിയുടെ മടിയിലൊന്നും കിടന്നിട്ടില്ല, അങ്ങനെ പോയിട്ടൊന്നും. അതുകൊണ്ട് അങ്ങനെ ഒരു മക്കളെല്ലാവരും അമ്മമാരെന്ന് ഒരിക്കലും അവരെ അവരുടെ സ്നേഹത്തെ കണ്ടില്ലാന്ന് അടിക്കരുത്. മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മാക്സിമം അവരെ സ്നേഹിക്കുക, അവരെ സന്തോഷത്തിന് വേണ്ടി. അതെ അതെ, അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ടൈം സ്പെൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും എനിക്ക് എല്ലാരോടും പറയാനുള്ളത്. മദേഴ്സ് ഡേയിൽ എല്ലാ അമ്മമാർക്കും, അതെ എല്ലാ അമ്മമാർക്കും, സ്നേഹനിധിയായ എല്ലാ അമ്മമാർക്കും, ഞങ്ങളുടെ ടീമിന്റെ ഹൃദയം നിറഞ്ഞ മദേഴ്സ് ഡേ. ഓക്കേ, താങ്ക് യു, താങ്ക് യു. ഓ യെസ്, താങ്ക് യു.